നമസ്കാരം. ഇന്നലെ കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുന്നതിനിടയിൽ സുരേഷ് ഗോപി അനിഷ്ടകരമായ ചോദ്യങ്ങൾ ചോദിച്ച വനിതാ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറിയതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. സുരേഷ് ഗോപി ആയതുകൊണ്ട് വലിയ ചർച്ചയായില്ല, ഇങ്ങനെയൊക്കെ മതി, സ്നേഹമാണ്, അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങൾ ഉയർത്തുന്ന ആളുകളുണ്ട്. ഒടുവിൽ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ അതിശയിച്ചു പോകും. സമീപ ദിവസങ്ങളിലാണ് നടൻ വിനായകൻ പോലീസ് സ്റ്റേഷനിൽ കയറി എൻ്റെ വീട്ടിലേക്ക് വന്ന പോലീസുകാരി ഐ ഡി കാണിച്ചില്ല, അതെവിടെയാണ് എന്ന് ചോദിച്ചതിനെക്കുറിച്ച് ചാനൽ ചർച്ചയും പത്രങ്ങളിലെ വാർത്തയും ഒന്നാം പേജ് വാർത്തയും മൂപ്പര് മദ്യപാനിയാണ്, ലഹരിക്കടിമയാണ് എന്നുവരെ നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട MLA പോലും പറഞ്ഞു ലഹരിക്കടിമയായ വിനായകൻ എന്ന് പറഞ്ഞു. എന്നാൽ ലഹരിക്കൊന്നും അടിമയല്ലാത്ത, വളരെ മാന്യനായ, എല്ലാ തരത്തിലും നന്നായി പെരുമാറുന്ന ഉന്നത കുലജാതനായ സുരേഷ് ഗോപി ഇന്നലെ നടത്തിയ പ്രതികരണത്തെക്കുറിച്ച് വലിയ ധാർമ്മിക രോഷമൊന്നും നമുക്കാർക്കും ഉണ്ടായില്ല. പക്ഷേ അത് വലിയ ചർച്ചയായി മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സുരേഷ് ഗോപി മാപ്പ് പറയണം എന്നുള്ള ആവശ്യവുമായി പല ആളുകളും രംഗത്തെത്തി. ഒടുവിൽ ആ മാപ്പിലേക്ക് വരെ എത്തിയ കാര്യങ്ങളിലെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ആദ്യം കോൺഗ്രസ്സിലെ എല്ലാ കാര്യങ്ങളും ഉറച്ച നിലപാട് പ്രഖ്യാപിക്കുന്ന K.മുരളീധരൻ ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമായും കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ ശരിയല്ല. എനിക്ക് അദ്ദേഹത്തിനോട് വളരെ സ്നേഹമൊക്കെ ഉള്ള ഒരാളാണ്, പക്ഷേ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ്. പക്ഷേ അടുത്ത കാലത്ത് മുഴുവൻ ട്രാക്ക് തെറ്റിയിട്ടാണ് സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ സംഭവം. അതൊക്കെ ദൗർഭാഗ്യകരമാണ്. നമുക്ക് ചില എന്താ പറയുക, ചില നിയമങ്ങളൊക്കെ ഇല്ലേ സമൂഹത്തിൽ, അതൊക്കെ ഒന്ന് പാലിക്കേണ്ടതാണ് എല്ലാവരും, രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച്. ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല, അതൊക്കെ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യേണ്ട. ഏറ്റവും അവസാനം സുരേഷ് ഗോപിയുടെ അച്ഛനെപ്പോലെയുള്ള പെരുമാറ്റത്തിന് ഇരയായ മാധ്യമ പ്രവർത്തക നടത്തിയ പ്രതികരണമാണ്. അവർ പറയുന്നത് നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. അവരുടെ നിലപാട് കൂടി അറിഞ്ഞുകൊണ്ടാണ് KUWJ മാധ്യമ പ്രവർത്തകരുടെ സംസ്ഥാന സംഘടനയുടെ സംസ്ഥാന നേതൃത്വം അവർക്കെല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ പെരുമാറ്റം മാന്യമല്ല, അങ്ങനെ പെരുമാറരുത്, മാപ്പ് പറയണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ DYFI സുരേഷ് ഗോപി മാപ്പ് പറയണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ BJP നേതാവ് സുരേഷ് ഗോപി സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. ആധുനിക ലോകം ഉപേക്ഷിച്ച എല്ലാ ജീർണതകളെയും താലോലിക്കുന്ന ഒരു സിനിമാറ്റിക് കോമാളിയായി മാറിയ സുരേഷ് ഗോപി എത്ര കപടത നിറഞ്ഞ മാനസികാവസ്ഥയുമായാണ് ജീവിക്കുന്നത് എന്ന് അദ്ദേഹം ഈ മാധ്യമ പ്രവർത്തകയോട് പെരുമാറിയ രീതി കണ്ടാൽ വ്യക്തമാകും. തൻ്റെ ദേഹത്ത് സ്പർശിച്ചപ്പോൾ ഒരു വട്ടം ഒഴിഞ്ഞു മാറിയിട്ടും വീണ്ടും അതേപോലെ പെരുമാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ അവർക്ക് തന്നെ എടുത്തു മാറ്റേണ്ടി വരുന്നു. ഇത്രയും മോശമായി ഒരു വ്യക്തിയുടെ അനുവാദം കൂടാതെ അവരുടെ ശരീരത്തിൽ സ്പർശിച്ച വഷളത്തരം അദ്ദേഹം പേറുന്ന ജീർണ രാഷ്ട്രീയ സംഹിതയുടെ ബാക്കി പത്രം കൂടിയാണ്. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ സുരേഷ് ഗോപിക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ വാർത്താക്കുറിപ്പ്. DYFIയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പല ആളുകളും പ്രതികരണവുമായി രംഗത്ത് വന്നു. KUWJ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ പ്രതികരിച്ചു. K.മുരളീധരൻ, DYFI, പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒടുവിൽ സുരേഷ് ഗോപി എല്ലാ ചാനലുകളിലും അങ്ങോട്ട് വിളിച്ച് അയ്യോ ഞാൻ അങ്ങനെ പെരുമാറിയതല്ല എന്നുള്ള വിശദീകരണവുമായി രംഗത്ത് വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാം. കാരണം മൂപ്പര് നല്ല ആളാണല്ലോ, അച്ഛനെപ്പോലെ പെരുമാറുന്ന ആളാണല്ലോ, അതുകൊണ്ട് അച്ഛനെപ്പോലെ പെരുമാറിയതിനാൽ അങ്ങനെ ചെയ്തത് മോശമില്ല എന്നുള്ള സമീപനത്തിലേക്കാണ് എല്ലാവരും എത്തിയത്. അതുകൊണ്ട് സുരേഷ് ഗോപിയും മാപ്പ് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകയോടുള്ള പെരുമാറ്റത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലും പോസ്റ്റ് ഇട്ടു. മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വാത്സല്യത്തോടെ തന്നെയാണ് ഷിതയോട് പെരുമാറിയത്. ജീവിതത്തിൽ ഇന്നുവരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ല. എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്തു തോന്നിയോ അതിനെ മാനിക്കണം എന്നു തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതാണ് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ സുരേഷ് ഗോപി രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാം. അദ്ദേഹം ചാനലുകളിൽ ഫോൺ വിളിച്ച് ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട്, താനൊരു അച്ഛനെപ്പോലെ പെരുമാറിയതാണ് എന്നുള്ള നിലപാട് ചാനലുകളിലും പ്രഖ്യാപിച്ചു. കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ മാപ്പ് പറഞ്ഞു സുരേഷ് ഗോപി. ഒരു മകളെപ്പോലെയാണ് കണ്ടതെന്നും ഒരു അച്ഛനെപ്പോലെ മാപ്പ് പറയുന്നുവെന്നും സുരേഷ് ഗോപി മനോരമ ന്യൂസിനോട് പറഞ്ഞു. പലതവണ ഫോണിൽ വിളിച്ച് മാപ്പ് പറയാൻ ശ്രമിച്ചെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഖേദം പ്രകടിപ്പിക്കാനല്ല, ഞാൻ പറയുന്നത് വർക്ക് പ്ലേസിൽ അവരത് അങ്ങനെയാണ് വ്യാഖ്യാനിച്ചതെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ല, ഒരു റോങ് ഇന്റൻഷനും ഇല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. വർക്ക് പ്ലേസിൽ അങ്ങനെ പബ്ലിക് പ്ലേസിൽ ആരോ അത് വീഡിയോയിൽ കാണിച്ചു, അതതിന് മോശമായിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും സോറി തന്നെയാണ്.
പറയാൻ വേണ്ടി വിളിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ കാലത്ത് അത് നിയമ നടപടി എന്ന് പറയുമ്പോ പിന്നെ ഞാൻ എന്ത് പറയാന്, എന്റെ വഴി മുടക്കിയാണ് നിൽക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ആദ്യം കൈവച്ചത് കൈ സൈഡിലാണ് പിടിച്ചത്, ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി പോകാൻ തുടങ്ങുകയാണ്. എനിക്കതിനെ പറ്റുന്നില്ല, വീണ്ടും ചോദ്യം വരുന്നു, വീണ്ടും ഞാൻ രണ്ടു പ്രാവശ്യം ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് നീങ്ങിയതാണ്. സുരേഷ് ഗോപിയുടെ പ്രതികരണം കേട്ട ചാനലുകൾക്ക് ഒന്നും ഒരു സംശയവുമില്ല. എന്തായാലും മാധ്യമങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടാകാൻ ഒരിടയുമില്ല. കാരണം സുരേഷ് ഗോപി അച്ഛനെപ്പോലെ പെരുമാറിയതാണ്, നല്ല മനുഷ്യനാണ്, ചിരിച്ചുകൊണ്ട് പെരുമാറുന്ന ആളാണ്, ബി ജെ പി നേതാവാണ്, ഒപ്പം തന്നെ ഒരു നടനാണ്. നടൻ്റെ സാധ്യതകളാണ് അയാളുടെ സംസാരം ഏറ്റവും അടിത്തട്ടിൽ എത്തിക്കാനുള്ള അയാളുടെ സ്റ്റാർഡം എന്ന് പറയുന്ന സാധ്യത. അത് അദ്ദേഹം നന്നായി ഉപയോഗിക്കുന്നുണ്ട്. താങ്കൾ അവിടെ പെരുമാറിയത് അവിടെ കാഴ്ചക്കാർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് ബി ജെ പിക്കാരുടെ കാര്യം എനിക്കറിയില്ല, മറ്റുള്ളവർക്ക് അത് തോന്നലുണ്ടാക്കിയത് അനുചിതമായ ഒരു പെരുമാറ്റം എന്നുള്ളതാണ്. അത് നേരിട്ട് ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ യുവതിക്ക് ആ മാധ്യമ പ്രവർത്തകയ്ക്ക് അനുചിതമായി തോന്നി. അപ്പോൾ മാപ്പ് പറയുന്നതല്ലേ ശരി? മാപ്പ് പറയാം, മാപ്പ് പറയാം. ഞാൻ ഒരു അച്ഛനായിട്ട് മാപ്പ് പറയും. ഞാൻ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് തന്നെ മാപ്പ് പറയും. ഓക്കെ, ഈ മകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായി, സോറി പറഞ്ഞിരിക്കും. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെയുള്ള പ്രായത്തിലെ പെൺകുട്ടികളെല്ലാം എന്റെ മകളുമായിട്ട് മാത്രമേ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളൂ. മൂന്ന് പെൺകുട്ടികളുള്ള ആളാണ് ഞാൻ. തന്റെ സിനിമാറ്റിക്കായ കഥാപാത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇമേജിനെ ആ ഇമേജിന്റെ പിന്തുണയോടുകൂടി അദ്ദേഹം പെരുമാറുന്നുമുണ്ട്. എന്തായാലും സുരേഷ് ഗോപി ആയതുകൊണ്ട് ഇക്കാര്യത്തിൽ വലിയ പ്രശ്നമില്ല എന്ന് നമുക്ക് കരുതാം. സുരേഷ് ഗോപി പാവാണല്ലോ. നന്ദി, നമസ്കാരം.